അടുത്ത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ പാട്ട് പഠിക്കാം. അതല്ല നമുക്ക് ബോയൻസി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ബോയൻസി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു ബോഡീനെ ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്യാണ്. ഒരു ബക്കറ്റിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു സാധനം നമ്മൾ ഇമ്മേഴ്സ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, ഒരു അപ്പേർഡ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ഒരു അപ്പേർഡ് ഫോഴ്സ് ഈ ഫ്ലൂയിഡ് ആ ബോഡിയുടെ മുകളിൽ എക്സേർട്ട് ചെയ്യും. ആ ഒരു അപ്പേർഡ് ഫോഴ്സിന്, ആ അപ്പേർഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പേഴ്സ്ഡ് ബൈ ദ ബോഡി. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു കരിങ്കല്ല് ഒരു അല്ലെങ്കിൽ ഒരു ഇഷ്ടിക വെള്ളത്തിലേക്ക് ഇട്ടു, അപ്പോൾ എന്താണ്, അത് കുറച്ച് വെള്ളം അത് പുറത്തേക്ക് ചാടിപ്പോകും അല്ലേ. ആ വെയിറ്റ് ആയിരിക്കും എന്ത്, ആ ഒരു എത്ര എമൗണ്ട് ഓഫ് വാട്ടർ പുറത്തേക്ക് പോയി അതിൻ്റെ വെയിറ്റ് തന്നെയായിരിക്കും എന്ത്, ഈ അപ്പേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡീനെ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്ടർ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഈ ബോഡിയിൽ ഒരു അപ്പേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ അപ്പേർഡ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡീനെ വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ എത്രയോ വെള്ളം അത് ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അത് എത്രയാണ് പോകുന്നത്, അതിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും ഈ അപ്പേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബോയൻസി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബോയൻസി അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. ഇനി സെൻറ്റർ ഓഫ് ബോയൻസി എന്താണ്, സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് വെച്ചാൽ ഇസ് ഡിഫൈൻഡ് ആസ് എ പോയിൻ്റ് ത്രൂ വിച്ച് ദ ഫോഴ്സ് ഓഫ് ബോയൻസി സപ്പോസ്ഡ് ടു ആക്ട്. അതായത് ഈ ഫോഴ്സ് ഓഫ് ബോയൻസി ഏത് പോയിൻറ്റിൽ കൂടിയാണോ ആക്ട് ചെയ്യുന്നത് ആ പോയിൻറ്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആൻഡ് പൊസിഷൻ അറ്റ് സെൻറ്റർ ഓഫ് ബോയൻസി ബൈ എ വുഡൻ ബ്ലോക്ക് ഓഫ് വിത്ത് 2.5 മീറ്റർ ആൻഡ് 1.5 മീറ്റർ ഡെപ്ത്. When it's float horizontally in water, density of wooden block is 650 kg per meter square and its length is 6 meter. Kilogram per meter square alata, kilogram per meter cube, density alle, mass by volume. Okay, appa length namukku thannittund, ethraya thannikkune, 6 meter length thannittund, breadth 2.5 meter and depth 1.5 meter thannittund, density of wood 650 kg per meter cube aanu. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, വെയ്റ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ. അതായത് നമ്മൾ ബോയൻസിയെ നമ്മൾ കണ്ടുപിടിക്കണം, ഫോഴ്സ് ഓഫ് ബോയൻസി കണ്ടുപിടിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഈ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും, ഈ ഒരു 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 ഏതൊരു ബോഡീനെ നമ്മൾ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അവിടെ എത്രയോ എമൗണ്ട് ഓഫ് വാട്ടർ പുറത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ആ വാട്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ ബോഡിയുടെ അതേ വെയ്റ്റ് ആയിരിക്കും. ഈ ബോഡിയുടെ വെയ്റ്റ് എത്രയാണോ അത്രയും വെയ്റ്റ് ഓഫ് വാട്ടർ തന്നെയായിരിക്കും അത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഇടുമ്പോൾ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും, ആ ഒരു വുഡൻ ബ്ലോക്ക് ആ വെള്ളത്തിൽ വീഴുമ്പോൾ എത്ര വെയ്റ്റ് ഉണ്ടോ അത് തന്നെയായിരിക്കും. ഓക്കെ, അത് ഈക്വൽ ടു റോ ജി ഇൻറ്റു വോളിയമാണ്. ഓക്കെ, റോ ജി ഇൻറ്റു വോളിയം, റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 650 ഇൻറ്റു ജി എന്ന് വെച്ചാൽ 9.81 ഇൻറ്റു വോളിയം, വോളിയം എന്ന് വെച്ചാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ 6 ഇൻറ്റു 2.5 ഇൻറ്റു 1.5, അപ്പോൾ നമുക്ക് 143471.25 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇമേഴ്സ്ഡ് വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81. ഓക്കെ, അതിന് നമുക്ക് വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 വാട്ടറാണ്. അപ്പോൾ 1000 ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റി, അതാണ് 1000 ഇൻറ്റു 9.81 എന്ന് പറയുന്നത്. അപ്പോൾ വി നമുക്ക് 14.625 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇമ്മേഴ്സ്ഡ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഇമ്മേഴ്സ്ഡ് ടോട്ടൽ വോളിയമാണ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. ഇമ്മേഴ്സ്ഡ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഡെപ്ത് അതിൽ ഇമ്മേഴ്സ് ആയി അത്രയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഇമ്മേഴ്സ്ഡ് ഡെപ്ത്, ഇമ്മേഴ്സ്ഡ് ഡെപ്ത് നമ്മൾ ഐ ഡി എന്ന് കൊടുത്തു, നമുക്കറിയത്തില്ല, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് പോയിൻസ് എവിടെയായിരിക്കും, ഈ ഇമ്മേഴ്സ്ഡ് ഡെപ്ത് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇമ്മേഴ്സ്ഡ് ഡെപ്ത് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും, അതായത് 0.975 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തത്, വെയ്റ്റ് നമുക്ക് ബോയൻസി, സെൻറ്റർ ഓഫ് ബോയൻസിയും ഫോഴ്സ് ഓഫ് ബോയൻസിയും വേണം. അപ്പോൾ ബോയിൻ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ഈ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, വെയ്റ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ വെയ്റ്റ് ഡബ്ല്യൂ സി ഈക്വൽ ടു റോ ജി ഇൻറ്റു വോളിയം ആണ്. റോ 650 തന്നിട്ടുണ്ട്, ജി 9.81, വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഡെപ്ത് ചെയ്തു. ഇമ്മേഴ്സ്ഡ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന വോളിയത്തിനെ, ഇപ്പോൾ കിട്ടിയേക്കുന്ന വെയ്റ്റിനെ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 വാട്ടർ ആയതുകൊണ്ട്.
इन इमेस्ड वोल्यूम शिक्षा वोल्यूम अल लेंत ब्रेड सें ते पक्षे डेप्त इमेस्ड डेप्त नमुक कंपिड़े अब ई डी नुतु अब ई डी नमुक कंपिड़ा पटो इन पोस्टर ऑफ द सेंटर ऑफ पॉइंट्स ई इमेस्ड डेप्ति हाफ आ स्टोण वेस् 392.4 न्यूटन इन एयर एंड 196.2 न्यूटन इन वाटर कंप्यूट द वॉल्यूम ऑफ स्टोण एंड इट्स स्पेसिफिक ग्राविटी अब അതിന്റെ വെയിറ്റ് ഇൻ എയറും വെയിറ്റ് ഇൻ വാട്ടറും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആയിരിക്കും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്താണ് വെയിറ്റ് ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ വാട്ടറിൽ എത്രയാണോ വെയിറ്റ് ആ വുഡൻ ബ്ലോക്കിൻ്റെ അതായിരിക്കും ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എത്രയായിരിക്കും രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ മതി അപ്പോൾ 392.4 മൈനസ് 196.2 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്താണ് വോളിയം ഇൻറ്റു എസ് ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോജി ഓക്കെ അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് വെച്ചാൽ എന്ത് വരും 196.2 ഡിവൈഡഡ് ബൈ റോജി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ റോജി ചെയ്യാം വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഓഫ് സ്റ്റോൺ ആണത് 0.02 മീറ്റർ ക്യൂബ് തന്നെ അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ് ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താ ഏതൊരു വസ്തുവിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സ്പെസിഫിക് അതിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഈക്വൽ വോളിയം ഓഫ് ഡെൻസിറ്റി ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ ആണ് ഓക്കെ അപ്പോൾ അതിൽ നിന്നും ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താ ഡെൻസിറ്റി ഓഫ് സ്റ്റോൺ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ഓക്കെ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ബൈ ജി ഓക്കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ആണ് അപ്പോൾ എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ ഈ ഇക്വേഷൻസൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് ചോദിക്കാൻ സാധ്യതയില്ല എന്നാലും വെയിറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ ജി ഹോൾ ഡിവൈഡ് ബൈ വോളിയം തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ഇനി മെറ്റാസെൻറ്റർ മെറ്റാസെൻറ്റർ ഇസ് ഡിഫൈൻഡ് ഇസ് ദ പോയിൻറ്റ് എബൌട്ട് വിച്ച് എ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റ് ആൻഡ് ദ ബോഡി ഇസ് ടിൽറ്റഡ് ബൈ വെൻ ദ ബോഡി ഇസ് ആട്ടോ ആൻഡ് ദ ബോഡി അല്ല വെൻ ദ ബോഡി ഇസ് ടിൽറ്റഡ് ബൈ സ്മോൾ ആങ്കിൾ അപ്പോൾ എന്താണ് മെറ്റാസെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡി ഉണ്ട് ആ ബോഡീനെ നമ്മളൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുക ആ ഒരു പോയിൻറ്റിനെ പറയുന്ന പേരാണ് നമ്മൾ മെറ്റാസെൻറ്റർ അതായത് ഇപ്പോൾ ഒരു ഷിപ്പിൻ്റെ ഷേപ്പ് ഓർക്കുക അതിനെ നമ്മളൊരു സൈഡിലേക്ക് ചരിച്ചു ടിൽറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ വിടുമ്പോൾ എന്താ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത് മെറ്റാസെൻറ്റർ ഇസ് ഓൾസോ ഡിഫൈൻഡ് ഇസ് എ പോയിൻ്റ് അറ്റ് വിച്ച് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓഫ് പോയിൻറ്റ് സി വിൽ മീറ്റ് നോർമൽ ആക്സസ് ആറ്റ് ദ ബോഡി നോർമൽ ആക്സസ് ഓഫ് ദ ബോഡി വെൻ ദ ബോഡി ഇസ് ഗിവൺ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് മെറ്റാസെൻറ്ററിന് നമുക്ക് വേറൊരു ഡെഫിനേഷന് കൊടുക്കാം അതായത് സെൻറ്റർ ഓഫ് ബോയിൻസി സെൻറ്റർ ഓഫ് ബോയിൻസ് എന്ന് വെച്ചാൽ എന്താ ബോയിൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും ഓക്കെ ആ പോയിൻറ്റും അതേപോലെ തന്നെ ബോഡി ഒരു ബോഡിക്ക് നോർമൽ ആക്സസ് ഉണ്ടാവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് ഉണ്ടാവും ആ ആക്സസും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് ഇതൊരു ചെറിയ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ സെൻറ്റർ ഓഫ് ബോയിൻസിയും നോർമൽ ആക്സസ് ഓഫ് ദ ബോഡിയും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ എന്ത് പറയും മെറ്റാസെൻറ്റർ എന്ന് പറയും ഓക്കെ അപ്പോൾ രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട് നമുക്കൊരു ബോഡിക്ക് അത് ചെറിയ ടിൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റ് എബൌട്ടായിട്ട് അത് ഓസിലേറ്റ് ചെയ്യും ആ ഒരു പോയിൻറ്റ് നമ്മൾ മെറ്റാസെൻറ്റർ എന്ന് പറയും അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് പോയിൻസിയും നോർമൽ ആക്സസ് ഓഫ് ദ ബോഡിയും കൂടി മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെയും നമ്മൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെയും കൂടി നമ്മൾ എന്ത് പറയുന്നുണ്ട് മെറ്റാസെൻറ്റർ എന്ന് പറയും ഓക്കെ ഫിഗർ ക്ലിയർ അല്ല ഇനി അടുത്തത് മെറ്റാസെൻട്രിക് ഹൈറ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെറ്റാസെൻറ്റർ ഓഫ് ദ ബോഡി ആൻഡ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താ ഒരു ബോഡിയുടെ മൊത്തം വെയിറ്റ് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാസെൻറ്ററും തമ്മിലുള്ള ആ ഒരു ഹൈറ്റിനെയാണ് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് പിന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇനി കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഫോർ ഫ്ലോട്ടിംഗ് ആൻഡ് സബ്മേർജ്ഡ് ബോഡി ഇനി നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അതേപോലെ തന്നെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ മൂന്ന് കണ്ടീഷൻസ് നമുക്കുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അത്
സബ്മേർജ്ഡ് ബോഡിക്കുണ്ട്, ഫ്ലോട്ടിംഗ് ബോഡിക്കുണ്ട്. സബ്മേർജ്ഡ് ബോഡിക്ക് ആകുമ്പോഴേക്കും സ്റ്റേബിളും അൺസ്റ്റേബിളും മാത്രമേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് ബോഡിക്ക് സ്റ്റേബിളും അൺസ്റ്റേബിളും ന്യൂട്രൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്? ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബോയൻസി ഫോർ എ സബ്മേർജ്ഡ് ബോഡി ആർ ഫിക്സ്ഡ്. ലെറ്റ്, അതായത് ഫിക്സ്ഡ് ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് വിൽ ഡസ് ഡോട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ബൊമ്മയെ കണ്ടിട്ടില്ല, നമ്മളിങ്ങനെ ജസ്റ്റ് അനക്കുമ്പോൾ അത് തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ മെറ്റാ സെൻറ്ററൊന്നും ഒരിക്കലും മാറത്തില്ല. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ബോയൻസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലേക്ക് വരില്ല. അതിനെയാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ന്യൂട്രൽ ഇക്വിലിബ്രിയം ഉണ്ട് കേട്ടോ. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എഫ് ബി ആൻഡ് ബി ആൻഡ് ജി ആർ ദ സെയിം പോയിൻറ്റ്, അതായത് ആ വെയ്റ്റ്, ബോഡിയുടെ വെയ്റ്റും ബോയിൻ്റ് ഫോഴ്സും സെയിം ആണെങ്കിൽ രണ്ടും ആക്ട് ചെയ്യുന്ന പോയിൻ്റ്, അതായത് സെൻറ്റർ ഓഫ് ബോയിൻസിയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒറ്റ പോയിൻ്റ് ആയിരിക്കും, സെയിം പോയിൻ്റ് ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലോട്ടിംഗ് ബോഡി വിൽ ബി ഇക്വിലിബ്രിയം സ്റ്റേബിൾ ഇഫ് എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഗിവൺ ദ ബോഡി വിൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. എം ഈസ് എബൗ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാ സെൻറ്റർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനേക്കാളും മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്താലും ദ ബോഡി വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ പൊസിഷൻ. എം ഈസ് എബൗ ജി, എം മെറ്റാ സെൻറ്റർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനേക്കാളും മുകളിലായിരിക്കും, അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ നേരെ തിരിച്ച്, എം മെറ്റാ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനേക്കാളും താഴെയായിരിക്കും, അപ്പോൾ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്, അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തില്ല. ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? എമ്മും ജിയും ഒറ്റ പോയിന്റിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്.